കോവിഡും നിപയും അടക്കം മഹാമാരികളെ പിടിച്ചുകെട്ടിയ ആരോഗ്യമന്ത്രി, റെക്കോർഡ് ഭൂരിപക്ഷം നൽകി മട്ടന്നൂരുകാർ നിയമസഭയിലേക്ക് അയച്ച MLA, LDF പട്ടികയിലെ മികച്ച സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് നേതാക്കൾ അനൌദ്യോഗികമായി ചൂണ്ടിക്കാട്ടിയ പേരാണ് KK ശൈലജയുടേത്. കാരണങ്ങളായി നിരത്തിയതാണ് ഇവ. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഹൈക്കോടതി വിധി പ്രസ്താവിച്ച ദിവസമാണ് KK ശൈലജയുടെ വടകര മണ്ഡലത്തിലേക്കുള്ള എൻട്രി. ചിട്ടയായ പ്രചാരണത്തിലൂടെ ബഹുദൂരം മുന്നിൽ വൈകിയെത്തിയ ഷാഫി പറമ്പിലിന് വടകര ആദ്യ ദിനം നൽകിയ സ്വീകരണം കണ്ട് ഇടതുകയാമ്പുകൾ ഞെട്ടി. പിന്നാലെ നാട് ഇളക്കിമറിച്ച അതിവേഗ ശൈലിയിൽ ഷാഫി. ഇതിനിടയിലാണ് വ്യക്തി അധിക്ഷേപ ചർച്ചകളിലേക്കും സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിലേക്കും മണ്ഡലം വഴിമാറുന്നത്. പരസ്പര നിയമ നടപടികളുമായി KK ശൈലജയും ഷാഫി പറമ്പിലും. ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് തലദിവസം കാഫിർ പ്രചാരണം. ഷാഫിയുടെ അറിവോടെ UDF നടത്തിയതെന്ന ഇടത് നിഷേധിച്ച UDF. ഫുൾ അതിന്റെ കഥയിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസ് വിചാരിച്ചാൽ അതിന്റെ ആളുകളെ കിട്ടാൻ ഇത്രയും സമയം വേണ്ട. UDF പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള വിജയമാണ് ഷാഫി പറമ്പിലിന് വടകരയിലെ ജനങ്ങൾ നൽകിയത്. ഇടതുകോട്ടകളിൽ മൂവർണക്കൊടി പാറി. LDFനും KK ശൈലജയുടെ വ്യക്തിപ്രഭാവത്തിനുമേറ്റ കനത്ത ആഘാതമാണ് ഫലം. വടകരയുടെ പുതിയ നായകനായി ഷാഫിയുടെ ഉദയം. വടകരക്കാർ ഷാഫി പറമ്പിലിന് കൈ നൽകിയതോടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ്. ആകെയേറ്റ കനത്ത തിരിച്ചടിക്കൊപ്പം വടകര ഇടതു നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കും. വടകരയിൽ നിന്ന് ശിവൻ നരിപ്പറ്റയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.